Hi friends, video like a lover kuswagadam. E video lodanangala arikan pona, plus one online abetra sigarikuna, deity, rivatina lekuma, tidikuna gadimane, nala mudal abetra sigarikanula, tirumana, maidano, and diarna, akarimoka in the madrumi paper, ladakam report to chase the two and diarno. Enal, plus one provasionatruna online abetra, rivatina in a sigarichudangum, nala mudal abetra sigarikan and an erate, tiruman chir in the angle, prospectus in software lo matam, vertenda than alana neatia, sambaranam. സംബന്ധിച്ച കോടതി വിധികളുടെ പശ്ചാത്തലത്തിൽ ഭേദഗതി വരുത്തിയ പ്രോസ്പെക്ടസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തവണ അപേക്ഷ സ്വീകരിക്കുക മാറ്റം വരുത്തിയ സോഫ്റ്റ്വെയർ ഓണത്തിന് ശേഷം സജ്ജമാകുന്നതെന്നതിനാലാണ് 24 ലേക്ക് മാറ്റിയത് അതായത് കാസ്റ്റ് സംവരണത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ബോണസ് പോയിന്റിന്റെ കാര്യത്തിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഈ വർഷം വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അതായത് സംവരണത്തിലും അതുപോലെ ബോണസ് പോയിന്റിലും ഒക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ മാറ്റിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ പുതിയ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം അതൊക്കെ മാറ്റിക്കൊണ്ട് കഴിഞ്ഞ വർഷത്തെ നിന്ന് മാറ്റം വരുത്തിയ പുതിയ സോഫ്റ്റ്വെയറും പുറത്തിറക്കേണ്ടിയിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതായത് നാളെ മുതൽ സ്വീകരിക്കാൻ ആപ്ലിക്കേഷൻ സ്വീകരിക്കാൻ പറ്റൂല ഇതെല്ലാം സജ്ജമായ പുതിയ സോഫ്റ്റ്വെയർ ഏകദേശം ഓണത്തിന് ശേഷമേ റെഡി ആവുള്ളൂ അതിനുശേഷം ആപ്ലിക്കേഷൻ സ്വീകരിച്ചാൽ മതിയെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ വിദ്യാർത്ഥികളില്ലാത്ത ഹയർ സെക്കൻഡറി കോഴ്സുകൾ കുട്ടികൾ ഏറെയുള്ള ജില്ലകളിലേക്ക് മാറ്റുന്നതും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് ഓരോ ജില്ലയിലെയും പ്ലസ് വൺ അപേക്ഷകളുടെ സ്ഥിതി വിലയിരുത്തിയ ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കും ഏതൊക്കെ ജില്ലകൾ സീറ്റ് കുറവുണ്ടെന്നും കുട്ടികളില്ലാത്തയുണ്ടെന്നും അറിയണമെങ്കിൽ പ്ലസ് വൺ അപേക്ഷയുടെ ഓൺലൈൻ സമർപ്പണം പൂർത്തിയാകണം അപ്പോൾ ഓൺലൈൻ സമർപ്പണം പൂർത്തിയായതിനു ശേഷം കുട്ടികളുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അപേക്ഷ കുറഞ്ഞ സ്കൂളുകളിലെ സീറ്റുകൾ കൂടുതൽ അപേക്ഷയുള്ള സ്കൂളുകളിലേക്ക് മാറ്റാനുള്ള അത്തരത്തിൽ എന്നിട്ട് അതായത് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ളിടത്ത് ആവശ്യത്തിനനുസരിച്ച് സീറ്റുകളും കോഴ്സും ഒക്കെ അറേഞ്ച് ചെയ്യാനുള്ള തീരുമാനമാണ് ഗവൺമെൻറ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്തായാലും ഏറെ വൈകാതെ തന്നെ കുട്ടികൾക്കൊക്കെ നമ്മുടെ പ്രതീക്ഷ പോലെ തന്നെ അവരുടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്നും അതോടൊപ്പം അവർ ആഗ്രഹിച്ച കോഴ്സ് ആഗ്രഹിച്ച സ്കൂളിൽ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഓഗസ്റ്റ് 16 മുതൽ അപേക്ഷ സ്വീകരിക്കുന്നതിൽ ഓഗസ്റ്റ് 24 മുതലാണ് പുതുക്കിയ നമ്മുടെ സോഫ്റ്റ്വെയർ ഉള്ളിൽ അല്ലെങ്കിൽ പുതുക്കിയ സോഫ്റ്റ്വെയറിൽ പുതുക്കിയ പ്രോസ്പെക്ടസ് അനുസരിച്ചുള്ള നമ്മുടെ ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ച് തുടങ്ങുക